കുവൈറ്റ് പാർലമെന്റിലേക്ക് രണ്ട് തവണ വിജയിച്ച ഏക വനിതയായ സാഫ അബ്ദുൾ റഹ്മാൻ അൽ ഹാഷിം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ്. ജനാധിപത്യത്തിലൂടെ രാജ്യത്ത് അറിയപ്പെടുന്ന സാഫയ്ക്ക് പറയാൻ അല്പം മലയാളി ബന്ധവും ഉണ്ട്. മലയാളി ബന്ധം ഇപ്പോഴും അഭിമാനമായി സൂക്ഷിക്കുന്ന സാഫ അബ്ദുൾ റഹ്മാൻ അൽ ഹാഷിം തുടർച്ചയായ മൂന്നാം വിജയം ലക്ഷ്യം വെച്ചാണ് ഈ മാസം 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ചു കയറിയ ഏക വനിത. തൻ്റെ 5 തലമുറയ്ക്ക് മുമ്പുള്ള മുത്തശ്ശി കേരളത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം റിപ്പോർട്ട് ചെയ്യാനത്തെ ഞങ്ങളെ സാഫ എതിരേറ്റത്. പിന്നെ താൻ ഇടയ്ക്ക് വരാറുള്ള കേരളത്തിന്റെ സൗന്ദര്യ ഭംഗിയെക്കുറിച്ച് വാചാലിയായി. The people in Kerala, the Malus in general, had that special connection. I've always spent my spring breaks in Kerala. 2013 നടന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നെങ്കിലും അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ MP സ്ഥാനം രാജിവെച്ചു. എന്നാൽ കഴിഞ്ഞ മാസം ഒരു വർഷത്തിലേറെ കാലാവധി ബാക്കി നിൽക്കെ പാർലമെന്റ് പിരിച്ചുവിട്ടതോടെ തന്റെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഇക്കുറി വീണ്ടും മത്സരരംഗത്തുള്ളത് എനിക്കിത് ഗുണകരമാകുമെന്നും സാഫ പറയുന്നു. രാജ്യം നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള 54-കാരിയായ സാഫ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമായി പ്രത്യേക പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. വോട്ടർമാരിൽ സ്ത്രീകൾ കൂടുതലുള്ള മൂന്നാം മണ്ഡലത്തിൽ നിന്നാണ് ഇക്കുറിയും ഇവർ മത്സരരംഗത്തുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കുവൈറ്റ്.